ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ചെയ്യുന്നത്. നോർമൽ സ്പീഡിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം വരയ്ക്കാനിരിക്കുക, ഇടയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ അതാണ് നല്ലത്. പിന്നെ ഈ സ്കൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെറൂലിയൻ ബ്ലൂവും വൈറ്റും ആണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും കൂടെ നിങ്ങൾ വാലറ്റിൽ വെച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് കൊടുക്കണം എന്നില്ല. രണ്ടും ഇടകലർത്തിയിട്ട് ചെയ്താൽ മതി. ഒരു അണീവനായിട്ട് വരുന്ന ടെക്സ്ചർ ആയിരിക്കും നമുക്ക് കാണാനും ഭംഗിയുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ മേഘങ്ങളും പിന്നെ സ്കൈൻ്റെ ഒരു നീല കളറും രണ്ടും കൂടെ മിക്സായിട്ട് കാണുന്ന പോലെ ഉണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു സ്കെച്ച് ബുക്കിലാണ്. അപ്പോൾ 180 GSM ആണ് നമ്മളെ സ്കെച്ച് ബുക്ക് മെനോര. അതിൻ്റെ ലിങ്ക് ചോദിക്കുന്നവർക്കൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും മെനോരൻ്റെ ലിങ്ക്. പിന്നെ ആമസോണിലേക്കുള്ള ലിങ്കാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു വെബ്സൈറ്റിൽ പോയാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ഈ സ്കെച്ച് ബുക്ക് എന്ന് പറയുന്നത് വലിയ കട്ടിയുള്ള ഒരു പേപ്പറല്ല, എന്നാലും നമുക്ക് അക്രിലിക് ചെയ്യാൻ പറ്റിയ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള സർഫസ് ഉള്ള ഒരു സ്കെച്ച് ബുക്കാണ്. നിങ്ങൾ സെയിം ടൈം നിങ്ങൾ അക്രിലിക് പേപ്പറൊക്കെയാണ് യൂസ് ചെയ്യണത് അല്ലെങ്കിൽ ക്യാൻവാസിൻ്റെ ഷീറ്റാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അല്ല നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം അതൊക്കെ കട്ടി ഉണ്ടായിരിക്കും. ക്യാൻവാസ് ആകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഡ്രൈയിങ് ടൈം കൂടുതലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സുഖം തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവർക്കൊക്കെ അങ്ങനെ ഈ സ്കെച്ച് ബുക്ക് ഈ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്ന കാരണം ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്ത് നോക്കാം. കട്ടിയുള്ള പേപ്പറാവുമ്പോൾ അല്ലെങ്കിൽ ടെക്സ്ചർ കുറച്ച് കൂടുതലുള്ള ഒരു 400 GSM ഒക്കെ ഉള്ള പേപ്പറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളെ സ്മൂത്തായിട്ട് വരയ്ക്കാൻ പറ്റും. കാരണം പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് ഉണങ്ങൂല. പേപ്പർ സ്മൂത്താവുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഉണങ്ങിപ്പോകും പെയിൻറ്റ്. അതാണ് വ്യത്യാസം. അപ്പോൾ ആ സ്കൈ നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്, അതിലൊന്നും കട്ട് ചെയ്തിട്ടൊന്നുമില്ല, നിങ്ങൾക്കെല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഇനിയിപ്പോൾ ദൂരെ ഡിസ്റ്റൻ്റായിട്ട് ഇപ്പോൾ നമ്മളെ മുന്നിലേക്ക് നിൽക്കുന്ന മരങ്ങളുടെ പിന്നിലേക്ക് കുറച്ച് ഒരു ദൂരെയായിട്ടുള്ളൊരു ഇതുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് സാബ് ഗ്രീനും യെല്ലോ ഓക്കറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പിന്നെ മുകൾ ഭാഗത്ത് പിന്നെ വീണ്ടും ഞാൻ കുറച്ച് യെല്ലോ ഓക്കറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പം ചെയ്യണത് പ്രഷ്യൻ ബ്ലൂ ബ്രഷിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെയും ഇവിടെയും സ്ക്രാച്ച് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അത് കാണുമ്പം തോന്നുന്ന മനസ്സിലാവുന്നുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഇപ്പം മനസ്സിലാവണമെന്നില്ല, നമ്മളെ മുന്നിലേക്കൊക്കെ മരങ്ങളൊക്കെ വന്ന് കഴിയുമ്പോൾ ഇത് ശരിക്ക് മുന്നിലേക്ക് തന്നെ ഉള്ള പോലെ തോന്നും. അങ്ങനെ തോന്നാതിരിക്കുകയാണെങ്കിൽ നമ്മളിത് ഡിമ്മാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം വൈറ്റ് കളർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കൊടുക്കണത്. വൈറ്റൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ബ്രഷിൻ്റെ ഒരു ടിപ്പിൽ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് മെല്ലെ മെല്ലെ പതുക്കെ ചെയ്യാനേ പാടുള്ളൂ. അതിന് താഴെയുള്ള പിന്നെ അത് ഉണങ്ങിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ പേപ്പർ ആയതുകൊണ്ട് അത് പെട്ടെന്ന് ഉണങ്ങും. നിങ്ങൾ പേപ്പറിലല്ല ചെയ്യണത് എങ്കിൽ ക്യാൻവാസിലൊക്കെ ചെയ്യുന്നവരാകുമ്പോൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. അടുത്ത കോട്ടയിൻ്റെ മുകളിൽ കൊടുക്കണേ താഴെയുള്ളത് ഉണങ്ങിയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരോ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതൊക്കെ വ്യത്യാസമുള്ളതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന രീതിയും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ സ്കെച്ച് ബുക്കിൽ ചെയ്യുന്നതുപോലെ നിങ്ങൾ ക്യാൻവാസിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്രൈയിങ് ടൈം വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ അത് അപ്പോൾ തന്നെ ചെയ്താൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ അതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ വൈറ്റ് കൊടുത്ത് ജസ്റ്റ് അതിൻ്റെ എഡ്ജാണ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എഡ്ജ് ഒരിക്കലും ഡാർക്കായിട്ട് കാണാൻ പാടില്ല, ദൂരമുള്ളത്. അത് നന്നായിട്ട് പിന്നെ വൈറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അവിടെ സ്മൂത്തൺ ചെയ്ത് സ്മഡ്ജ് ചെയ്ത് എടുക്കുക. അപ്പോൾ അതിനെ ദൂരേക്കുള്ള പോലെ തോന്നിക്കോളും. പിന്നെ ബ്രഷ് ഏതാ എടുത്തത് എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് ഏത് ബ്രഷും യൂസ് ചെയ്യുക കംഫർട്ടബിളായിട്ടുള്ള. പിന്നെ ചെറിയ കാര്യങ്ങൾ ചെയ്യാനെപ്പോഴും ചെറിയ ബ്രഷ് തന്നെ എടുക്കുക. വലിയ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ പിന്നെ വലിയ സ്ട്രോക്സൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൻ്റെ മുകളിൽ പിന്നെയും പണിയെടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഈ പിന്നെ എന്താ പറയുക, അണ്ടർ പെയിൻറ്റിങ് ആണ് കൊടുത്തത്. എന്തിൻ്റെ അത് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് പിന്നെ അത്ര കാണാനില്ല. അതായത് നമ്മൾ ആ മുന്നിലേക്ക് വരുന്ന ട്രീസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ബേസിക് കോട്ട്, അതായത് ഡാർക്കായിട്ട് കൊടുത്തത്. സാബ് ഗ്രീനും ബ്ലാക്കും കൂടെയാണ് കൊടുത്തത്. തനിയെ ബ്ലാക്ക് മാത്രം കൊടുക്കണ്ട, കുറച്ച് സാബ് ഗ്രീനും കൂടെ ചേർത്താൽ ഒരു അതിൻ്റെ പച്ച കളറിൻ്റെ ഒരു ഇതുണ്ടാവും ഷെയ്ഡ്. അത് ആ കാണുന്ന ഭാഗത്ത് നിങ്ങളതേപോലെ കൊടുത്തിടുക.
പിന്നെ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, കാരണം ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിത്രമാണ്, കാരണം അതിൽ പലതും വരുന്നുണ്ട്, വീടുണ്ട്, വഴിയുണ്ട്. അപ്പം നിങ്ങളൊന്ന് സ്കെച്ച് ചെയ്തെന്ന് വെച്ചാൽ പ്രൊപ്പോർഷൻ തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്കെച്ച് ചെയ്ത് വെക്കണത്. നമ്മൾ എവിടെയൊക്കെ ഏതൊക്കെ പെയിൻറ്റ് വരണം എന്നുള്ളത് തനിയെ ഫ്രീ ഹാൻഡ് ആയിട്ട് അങ്ങ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടൊന്ന് സ്കെച്ച് ചെയ്ത് വെക്കുക. പിന്നെ ആ റോഡിന് കൊടുത്ത് പാത്ത് വേക്ക് കൊടുത്തിട്ടുള്ളത് ഞാൻ ബേൺസിയെന്ന തനിയെ കൊടുക്കുക ചെയ്തത്. അതിലേക്കൊന്നും ചേർത്തിട്ടില്ല. ഒരു ഡാർക്കായിട്ടുള്ള ഒരു അണ്ടർ പെയിൻറ്റിങ് വന്നു കഴിയുമ്പോഴേ നമ്മളതിൻ്റെ മുകളിലേക്ക് വീണ്ടും ലൈറ്റ് കളറൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് തെളിഞ്ഞ് കാണുള്ളൂ. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും എന്തിനാണ് ഈ മുകളിലുള്ള കളർ അങ്ങോട്ട് കൊടുത്താൽ പോരെ, എന്തിനാണ് ഈ താഴെ പിന്നെ വേറെ കളറൊക്കെ കൊടുക്കണമെന്നൊക്കെ സംശയം ഉണ്ടാവും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അക്രിലിക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം കോട്ട് കൊടുക്കുന്നോ അത്രയും അതിന് ഡെപ്ത് ഉണ്ടാവും കളേഴ്സിൻ്റെ ഇത് കാണാൻ. അപ്പോൾ നമ്മൾ താഴെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൊടുക്കുമ്പോഴേ ശരിക്ക് അത് തെളിഞ്ഞ് നന്നായിട്ട് ഇങ്ങോട്ട് ഒരു ഇതായിട്ട് കാണുള്ളൂ. ഇപ്പം അതിൻ്റെ മുകളിൽ ഞാൻ ഈ സൈഡിൽ ഈ ലെഫ്റ്റ് കോർണറിലായിട്ട് ബ്ലാക്കാണ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ റഫായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ ഭാഗം ഡാർക്കാണ്, അപ്പോൾ ആ ഡാർക്ക്നെസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ കോർണറിലേക്ക് ബ്ലാക്ക് കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ജസ്റ്റും കയറ്റി യോജിപ്പിച്ചാൽ മതി. ഇപ്പം ചെയ്യണത് ഈ പാത്ത് വേ നമ്മൾ നേരത്തെ ചെയ്ത ആ ബേൺസിയൻ്റെ മുകളിൽ, അത് ഉണങ്ങിയതിന് ശേഷം ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എൻ്റെ മുകളിലുള്ള കോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും താഴുള്ളത് ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇപ്പം ചെയ്യണത് ബേൺസിയെന്നയിലേക്ക് നേരെ വൈറ്റ് ചേർത്തിട്ടല്ല, ഞാൻ അതിലേക്ക് ലേശം ക്രിംസണിലേക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു പിങ്കിഷ് കളർ, അതായത് മണ്ണിനെപ്പോഴും ചെറുതായിട്ടൊരു പിങ്ക് കളറുള്ള മണ്ണുണ്ടല്ലോ, അതിൻ്റെ റെഫറൻസിൽ അങ്ങനെ അതാണ് എനിക്ക്. ഞാൻ ആദ്യം ബേൺസിയെന്ന തനിയെ വൈറ്റ് വെച്ച് ചെയ്തു, പക്ഷേ കുറച്ച് ക്രിംസണിലേക്കും കൂടെ ചേർത്തപ്പോഴാണ് എക്സാക്ട് കളറ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്രിംസണിലേക്കും കൂടെ ഉണ്ട്. കൂടുതലായി പോകണ്ട, നിങ്ങൾ ചെയ്യുമ്പോൾ കൂടിപ്പോയാൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ അതിലേക്ക് ബേൺസിയെന്നയും വൈറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും ചേർത്തൊക്കെ നോക്കിയിട്ട് ചെയ്ത് ശരിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ അതാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളാ കോട്ടിൻ്റെ കാര്യം പറഞ്ഞു, എന്തിനാ ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോട്ടൊക്കെ കൊടുക്കണം. ഇപ്പം നമ്മൾ നമ്മളെ വീട്ടിൽ ചുമരുമലൊക്കെ അടിക്കുന്നത് അക്രിലിക് പെയിൻ്റ് തന്നെയാണ്. നിങ്ങൾ വാങ്ങുന്ന അതിൻ്റെ വലിയ ബക്കറ്റൊക്കെ ഉണ്ടല്ലോ പെയിൻറ്റിൻ്റെ, അതിൻ്റെ മുകളിൽ നോക്കിയാൽ നമുക്ക് കാണാം അക്രിലിക് കളർ അക്രിലിക് പെയിൻറ്റ് എന്നുണ്ടാവും. അപ്പോൾ ആ പെയിൻറ്റൊക്കെ നമ്മൾ വീട്ടിൽ കൊടുക്കുമ്പോൾ പ്രൈമർ എന്ന് പറഞ്ഞിട്ട് ആദ്യം അടിക്കും. വീട്ടിൽ പ്രൈമർ അടിക്കാതെ ചെയ്യണവരുണ്ട്, എന്നുവെച്ചാൽ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് പ്രൈമർ അടിക്കാതെ നേരെ പെയിൻ്റ് കൊടുക്കണം. അങ്ങനെ ഉള്ള വീട് കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് ശരിക്കും നഴലിച്ച് കാണാം. ചുമർ ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ കാണുന്ന പോലെ ഉണ്ടാവും, എന്നുവെച്ചാൽ ഫിനിഷിങ് ഉണ്ടാവില്ല. അതിനാണ് പ്രൈമർ അടിക്കണം. പ്രൈമർ തന്നെ ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും ഒക്കെ അടിക്കുന്നവരുണ്ട് നല്ല നന്നായിട്ട് വൃത്തിയായി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ പെയിൻ്റ് തന്നെ ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അത് ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞുതരാം. ഈ ഇപ്പം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ യെല്ലോക്കറിലേക്ക് സാബ് ഗ്രീൻ ചേർത്തതാണ് ആ ലെഫ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതായത് ഇതിനും നമുക്ക് അണ്ടർ പെയിൻറ്റിങ് വേണം, എന്നാലേ അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന കളർ ശരിക്കും കാണുള്ളൂ. ആദ്യം തന്നെ നല്ല യെല്ലോ എടുത്തിട്ട് കൊണ്ട് ചെന്നാൽ കാണും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ കൂടെ നോക്കിയാൽ പലതും തെളിഞ്ഞിട്ട് കാണും. അപ്പോൾ അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടർ പെയിൻറ്റിങ് കൊടുക്കുന്നത്. അപ്പം പിന്നെ എന്താണ്, ആദ്യം യെല്ലോക്കറും സാബ് ഗ്രീനും കൂടെയാണ് ചേർത്തത്. അതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വരുന്നതോറും ഞാൻ ആ കളറ് പിന്നെ അണ്ടർ പെയിൻറ്റിങ് കൊടുക്കാതെ നേരെ യെല്ലോയും ഇതൊക്കെ കൊടുത്തിട്ടുള്ളതിൻ്റെ കാരണം വെച്ചാൽ നമുക്ക് അതിൻ്റെ താഴെയുള്ളത് നല്ല ബ്ലാക്ക് കളറായിട്ടുള്ള അണ്ടർ പെയിൻറ്റിങ് ഓൾറെഡി അവിടെ ഉള്ളതുകൊണ്ട് യെല്ലോ ഒക്കെ നേരെ കൊടുത്താലും കാണും. മറ്റേത് നേരത്തെ ആ പിന്നിലേക്കുള്ള ഡിസ്റ്റൻസ് വ്യൂവിൻ്റെ ആ മുകളിലായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ അത് കാണൂല എന്നുള്ളത് തോന്നിയതുകൊണ്ടാണ് ഞാൻ അവിടെ അണ്ടർ പെയിൻറ്റിങ് ആയിട്ട് മറ്റേ യെല്ലോക്കറിൻ്റെ മിക്സ് കൊടുത്തത്. പിന്നെ അതിൻ്റെ മുകളിൽ യെല്ലോ നേരെ ലെമൺ യെല്ലോ ആണ് യൂസ് ചെയ്തത്. ലെമൺ യെല്ലോ നേരെ അങ്ങോട്ട് കൊടുക്കുക ചെയ്ത്, ഒരു വല്ലാത്തൊരു ഭംഗിയുള്ള കളറാണ് ലെമൺ യെല്ലോ. ഇത്തരം മരങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ കേട്ടോ, പിന്നെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ വൃത്തികേടാവും ചെയ്യും. അപ്പം അതുകൊണ്ട് ആ കളറ് ഭംഗിയുള്ളതാണെന്നും പറഞ്ഞ് എല്ലായിടത്തൊന്നും കൊടുക്കണ്ട. അത് നമ്മളെ ഒരു ശ്രദ്ധിച്ച് മനസ്സിലാക്കി കളേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി നമ്മൾ പിന്നെ ഒരു ചിത്രം കണ്ടാൽ ഏതൊക്കെ കളർ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ നല്ല പേഴ്സ്പെക്റ്റീവ് ലെവലിൽ വേണം ഇത്തരം ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ. നന്നാക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കളർ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് കുറച്ച് റെഡ് കളർ വന്നത് ഞാൻ റെഡ് തന്നെയാണ് സ്കാർലറ്റിലേക്കാന്ന് തോന്നുന്നുണ്ട് യൂസ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് എന്ന് വെച്ചാൽ
യെല്ലോ മാത്രം നിൽക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ആ ഒരു കളറും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. കാരണം നമ്മൾ ഈ ഫോളായിട്ട് വരുന്ന മറ്റേ ഇതുണ്ടല്ലോ, പിന്നെ ലീവ്സിൻ്റെ മരങ്ങൾ ആ ടൈമിൽ വരുന്ന മഞ്ഞ കളറ്, ആ ഒരു ഇതിലൊക്കെ കാണാമല്ലോ കുറച്ചൊരു ചുവന്ന കളറ് അല്ലെങ്കിൽ പിങ്ക് കളറൊക്കെ ഇലകളതിൻ്റെ കൂടെ ഉണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ആ രണ്ടും കൂടെ ചേർന്ന് വരുന്നത് അങ്ങനെ ചേർത്തതാണ്. പിന്നെ ഈ ഇപ്പം കൊടുക്കുന്ന ഭാഗത്ത് ചെയ്യണത് ബേൺസിയെന്ന ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ബേൺസിയെന്നയിലേക്ക് റെഡ് ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാലറ്റിൽ അവിടെ കാണുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് റീലിന് വേണ്ടി വരയ്ക്കുന്നതായതുകൊണ്ട് അതിൽ ഈ പോർട്രേറ്റ് മോഡൽ വെക്കുന്നതുകൊണ്ടാണ് പാലറ്റിലേക്ക് കുടുങ്ങാത്തത്. ഇനി ചെയ്യുന്നതൊക്കെ ഞാൻ വെക്കാൻ ശ്രമിക്കാം. ഒന്നാമത് ആ ഞാൻ പറഞ്ഞല്ലോ ആ ടൈലിൻ്റെ അടുത്ത് നല്ല ഷേപ്പുള്ളൊരു ടൈലുണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയതാണ്. അപ്പോൾ തൽക്കാലം പാലറ്റ് പുതിയതൊരു സെറാമിക് ഞാൻ നോക്കുന്നുണ്ട് വാങ്ങാൻ. വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മുന്നിൽ വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ അത് അങ്ങോട്ട് വെക്കാൻ പറ്റിയൊരു അവസ്ഥ അല്ല, അതുകൊണ്ടാണ് വെക്കാത്ത, സോറി. അപ്പോൾ ഞാനിവിടെ പിന്നെ എന്താണ് ആ ബേൺസിയെന്നൻ്റെ മിക്സ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ ആ ട്രീക്ക്, അതിൻ്റെ പിന്നെ എന്താണ് ഏറ്റവും മുകളിൽ ലെഫ്റ്റിലായിട്ട് ഞാൻ പിന്നെ ബേൺസിയെന്നിലേക്ക് കുറച്ച് ബ്ലാക്കും കൂടെ ചേർത്തിട്ട് ഡാർക്കായിട്ടൊരു മിക്സാണ് ആ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതായത് തിക്നെസ് തോന്നാൻ വേണ്ടിയിട്ടാണ്, കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്തതാണ്. അതും ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ വീട് വരയ്ക്കുമ്പോൾ ഞാൻ ആദ്യം ഒരു ഔട്ട്ലൈനായിട്ട് വൈറ്റ് കൊടുത്തു, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തത് പിന്നെ റെഡാണ്, റെഡിലേക്ക് വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അളവൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, റെഡ് കൂടുതൽ വൈറ്റ് എത്ര ചേർക്കണം എന്നുള്ളതൊക്കെ ആ ഒരു കളർ കിട്ടുന്ന പോലെ. അതായത് ഒരുപാട് റെഡൊന്നും തൊടണ്ട, ജസ്റ്റ് റെഡ് എടുത്തിട്ട് അതിലേക്ക് അല്ലെങ്കിൽ വൈറ്റ് എടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് റെഡ് തൊട്ട് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. പിന്നെ ഞാൻ അതിൻ്റെ താഴെ എൻ്റെ ബോഡിക്ക് കൊടുത്തത് വൈറ്റും പിന്നെന്താ വൈറ്റ് കൂടുതലും കുറച്ച് റെഡുമാണ്. പിന്നെ ആ പിന്നെ അതിൻ്റെ ആ ഓടിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് നിങ്ങൾ ഒന്ന് ബ്ലാക്ക് വെച്ചിട്ട് ഞാൻ ചെയ്തത് നല്ലോണം ശ്രദ്ധിച്ചു നോക്കുക, ഡാർക്കൺ ചെയ്യണം അതിൻ്റെ തൊട്ട് താഴെ. എന്നാലേ അവിടെ ഒരു ഷെയ്ഡായിട്ട് തണലായിട്ട് തോന്നുമ്പോഴേ നിങ്ങൾക്കതൊരു വീടിൻ്റെ ഒറിജിനൽ എന്നുവെച്ചാൽ ഒരു റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ, അല്ലെങ്കിൽ എന്തോ നമ്മൾ വരച്ച് വെച്ച പോലെ എന്ന് വെച്ചാൽ 3D എഫക്റ്റ് ആയിട്ട് തോന്നൂല. അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് ബ്ലാക്ക് ആ തൊട്ട് താഴെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വൈറ്റിന് മറ്റേ ഓടിൻ്റെ മേൽഭാഗത്തേക്ക് കുറച്ചൊന്ന് കയറ്റി കൊടുക്കാനും ശ്രദ്ധിക്കുക. അതിൻ്റെ ഏറ്റവും ടിപ്പുണ്ടല്ലോ മുകൾ ഭാഗം, ആ കൂർത്ത് നിൽക്കുന്ന കോർണറിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക, അപ്പോഴേ ശരിയാവുള്ളൂ. എന്നിട്ട് അവിടെ ഒരു കുഞ്ഞു ജനൽ പിന്നെ ഒരു കള്ളി ഓട്ട പോലെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ഹോള് ബ്ലാക്ക് വെച്ചിട്ട്. ഇനി നമ്മളിപ്പോൾ ഈ എന്താ പറയുക ഈ ചെടി വരയ്ക്കുന്ന അവിടെ പിന്നെ കുറേ അതിൻ്റെ ചില്ലകളൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ള ലൈനർ ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക, ഇല്ലാത്തൊരു റൗണ്ട് ബ്രഷിൻ്റെ ടിപ്പൊക്കെ വെച്ചിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക വലിയ കട്ടിയിൽ വരാതെ. പിന്നെ ഇപ്പോൾ നമ്മൾ വീട് ചെയ്യണത് അവിടെ ആ വൈറ്റ് കളറ് വിടണമെന്നൊന്നുമില്ല, വൈറ്റ് മേലെ വെച്ചിട്ട് പിന്നീട് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ മൊത്തം ബ്ലാക്ക് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചെയ്താലും അക്രിലിക് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അവിടെ ജസ്റ്റ് ഒന്ന് വിട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ വീട് കളർ ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. പിന്നെ ഞാനത് നിർത്തി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ വീടൊന്നും ഞാൻ അധികം ചെയ്തിട്ടില്ല, വളരെ കുറച്ച് രണ്ടോ മൂന്നോ ഒക്കെ വീട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പം വരച്ച് വലിയൊരു പരിചയമില്ല, അപ്പം അതുകൊണ്ട് അതിൻ്റെ അതുമല്ല റെഫറൻസിലുള്ള വീട് പോലെയല്ല ഞാൻ വരച്ചിട്ടുള്ളത്, കുറച്ച് വ്യത്യാസം. അതിൽ ഭയങ്കര എന്താ പറയുക, നേരത്തെ നമ്മൾ വരച്ച വീടിൻ്റെ പിന്നിലും ഒക്കെ കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ്. പിന്നെ ഈ വീടും തന്നെ ആ റെഫറൻസിൽ കാണുന്ന ശരിക്ക് നമുക്ക് കാണുന്ന രൂപത്തിലല്ല ഉള്ളത്. അപ്പം ഞാൻ എൻ്റെ ഒരു ഇതിലേക്ക് മാറ്റിയിട്ടാണ് ഈ വീട് വരയ്ക്കുന്നത്. അപ്പം കുറച്ചൊന്ന് ആലോചിച്ചൊക്കെ നിന്നതാണ് ആ ഒരു സ്ലോ ആയിട്ട് നോക്കി നോക്കി ചെയ്ത് ചെയ്യണതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിർത്തിയിട്ട് ചെയ്യണത്. മൊത്തം വൈറ്റും ബ്ലാക്കും കൂടെ ഉള്ള ചെറിയ ബ്ലാക്കിൻ്റെ മിക്സ് ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനി അതിൻ്റെ മുകളിലായിട്ട് ആ വീട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സേവ് ആയിട്ടില്ല ആ വീട് നിങ്ങൾക്ക് കാണാം, പെട്ടെന്ന് ചേഞ്ച് ആയതാണ് വരിക. അപ്പോൾ അവിടെ എന്താ സംഭവിച്ച് വെച്ചാൽ നേരത്തെ വീട് ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഓട് നിങ്ങളങ്ങനെ ചെയ്യുക, റെഡും വൈറ്റും കൂടെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ ഷെയ്ഡ് വരുന്ന സ്ഥലത്ത് ബ്ലാക്ക് കൊടുക്കുക തൊട്ട് താഴെ. പിന്നെ താഴേക്ക് ആ ബ്ലാക്ക് അങ്ങനെ വലിച്ചു കൊടുത്താൽ മതി,
ജസ്റ്റ്, അതായത് ഡ്രൈ ബ്രഷ് ചെയ്യുന്നാൽ നല്ല വെള്ളത്തോടെ, അത് നിങ്ങളിഷ്ടം, വെള്ളത്തോടെ ഉള്ള ലൂസ് ഇതിൽ ചെയ്ത് വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ, അങ്ങനെയും ചെയ്യാം. പക്ഷെ ഓവർ വെള്ളം വരാതെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ബോറായിപ്പോവും. അല്ല ഇനിയിപ്പോൾ നല്ല പിന്നെ ഡ്രൈ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ഒരസി ഒരസി റഫായിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അവിടെയും ഒരു ജനൽ വരുന്നുണ്ട് ബ്ലാക്ക് കളറ്, അതും വരച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മരങ്ങളും ചെടികളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ റെഡി ആയിക്കോളും. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയ ആ ഇതുണ്ടല്ലോ, എന്താ വീടിന് പെയിൻ്റ് കൊടുക്കണേ, അപ്പം അത് ആലോചിച്ചാൽ തന്നെ മതി നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ കളറ് കൊടുക്കണേ എന്നുള്ളത്. കാരണം വീടിന് അങ്ങനെയല്ലേ പെയിൻ്റ് കൊടുക്കുക, ഫസ്റ്റ് കോട്ട് അടിച്ചു പെയിൻ്റ്, എന്നിട്ട് അവർ ഫുള്ള് ഉണങ്ങിയതിന് ശേഷമേ സെക്കൻഡ് കോട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ സെക്കൻഡ് കോട്ട് കൊടുത്ത് കഴിഞ്ഞാലാണ് ശരിക്കും നല്ല ഫിനിഷിംഗ് ആയിട്ട് വീടിൻ്റെ പെയിൻ്റ് അടിച്ച് നമുക്ക് തോന്നുക. നിങ്ങൾ ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞ ശേഷം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചുമരിൻ്റെ ഉള്ളിലേക്ക് ആ സിമെൻറ്റ് പൂശിയതൊക്കെ ഇതൊക്കെ ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ അത് കാണാതിരിക്കാൻ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കൊടുക്കുമ്പോഴേ ഇത് ശരിക്കും ഇങ്ങോട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളെ ഈ അക്രിലിക് പെയിൻ്റ് തന്നെയാണ് ഇതും, ഇത് വാട്ടർ കളറൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മെത്തേഡ് അങ്ങനെയാണ്. അപ്പോൾ ഇതിന് ഒന്നും രണ്ട് മൂന്ന് ലെയറൊക്കെ കൊടുക്കുമ്പോഴേ ഇതൊന്നും ഇങ്ങോട്ട് നല്ല ഡെപ്തൊക്കെ വന്ന് തെളിഞ്ഞ് കാണുള്ളൂ. അപ്പം വീടിപ്പം റെഡി ആയല്ലോ, നിങ്ങൾ കണ്ടല്ലോ. അതിൽ ഞാൻ കുറച്ച് യെല്ലോ കളറാണ് ആ അതിൻ്റെ മുകളിൽ, പിന്നെ നല്ല കട്ടിയിലല്ല, ജസ്റ്റ് വൈറ്റ് ചേർത്തിട്ട് കൊടുത്തതാണ് ആ വീടിന് ആ ഒരു പെയിൻറ് കളർ കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. റെഫറൻസിൽ പിക്കിൽ ആ വീടിൻ്റെ കളറ് അതല്ല, വൈറ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ സൈഡിൽ ഇനി ചെറിയ ചെറിയ മരങ്ങൾ വരുന്നുണ്ട്, ഇലകൾ. അപ്പോൾ അവിടെ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അതിനൊരു അണ്ടർ പെയിൻറ്റിംഗ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ബ്ലാക്ക് ജസ്റ്റ് തൊട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നിങ്ങൾ നേരത്തെ പറയാൻ മറന്നതാണ് ആ മഞ്ഞ ചെടി, സോറി, മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ, ഇപ്പം ഞാൻ വരയ്ക്കുന്നത് അതേപോലെ ഞാൻ കാണിച്ചു തന്നിട്ട് നിങ്ങൾ നോക്കി വരച്ച് ചിലർ അയച്ചു തരുമ്പോൾ കുറേ വ്യത്യാസം ഉണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് വരയ്ക്കുന്നതുകൊണ്ടാണ്. എന്നാലും മാക്സിമം ഞാൻ ഒന്നും ഇടാതെ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ശരിക്കും അതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ചിലത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തെറ്റിപ്പോണ കാര്യങ്ങൾ, ഒന്ന് ഈ മരങ്ങളൊക്കെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. അതന്നെ ഞാൻ ആദ്യം എടുത്ത ബ്രഷ് ഞാൻ മാറ്റി ഈ ബ്രഷ് എടുത്തതാണ്. മറ്റേ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന റൗണ്ട് ബ്രഷ് കൊണ്ട് കൊടുത്തിട്ട് അത് ശരിക്കും അതിൻ്റെ ഇത് കിട്ടുന്നില്ലായിരുന്നു. നിങ്ങൾക്കത് സ്പോഞ്ചൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഈ മരത്തിൻ്റെ ഇലകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് മുന്നേ, പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഈ ബ്രഷ് വെച്ചിട്ടാണ്. ഈ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എൻ്റെ ടെക്സ്ചർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വളരെ ജെൻറ്റിലായിട്ട് മാത്രം ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ ഇപ്പോൾ ചെയ്യണത് അതിൻ്റെ അണ്ടർ പെയിൻറ്റിങ്ങിൻ്റെ മുകളിൽ ചെയ്യണത് സാപ്പ് ഗ്രീന് യെല്ലോ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഇനിയും വീണ്ടും കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം സാപ്പ് ഗ്രീനാണ് കൂടുതൽ കൊടുക്കേണ്ടത്. പിന്നെ യെല്ലോ കുറച്ചെടുത്താൽ മതി, കാരണം മുകളിൽ നമ്മൾ യെല്ലോ കൂട്ടിയിട്ടാണ് കൊടുക്കുക ഹൈലൈറ്റ് ചെയ്യുമ്പോൾ. പിന്നെ അതേപോലെ പലരും വരച്ചിട്ട് അയച്ചു തരുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, അക്രിലിക് പെയിൻറ് എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം ചേർത്തിട്ട് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പെയിൻറ് നേരെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൊടുക്കുക ചെയ്യുന്നത്. എന്തെങ്കിലും ചില സ്ഥലത്ത് മാത്രമൊക്കെ നമുക്ക് ലൂസാക്കിയിട്ട് പെയിൻറ് കൊടുക്കേണ്ട കാര്യം വരുള്ളൂ. അധികവും നമ്മൾ പെയിൻറ് അങ്ങനെ തന്നെ കൊടുക്കുക ചെയ്യുക. പിന്നെ ഓൾറെഡി ഈ ട്യൂബിലൊക്കെ വരുന്ന പെയിൻറ്റൊന്നും വലിയൊരു കട്ടിയൊന്നുമില്ല. ഇതൊക്കെ എന്താ പറയുക, കട്ടി ഉണ്ടോയെന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക, കുറച്ചൊരു തിക്നെസ് കുറവ് തന്നെയാണ്. ഈ പിന്നെ ഹെവി ബോഡി അക്രിലിക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര കട്ടിയിലാണ് വരാം. ഇത് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്ന പെയിൻറ് വലിയ കട്ടിയൊന്നുമില്ല. അതുകൊണ്ട് അതിലേക്ക് ഓവർ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ പെയിൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് അതിൻ്റെ ഇതൊക്കെ പിന്നെ ഡൈല്യൂട്ടായി പോവും, പിഗ്മെൻറ്റേഷൻ ഒക്കെ കുറഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഉണങ്ങിക്കഴിയുമ്പോൾ വാട്ടർ കളർ ചെയ്ത പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യുക. അതുകൊണ്ടാണ് ഒരു തിളക്കമൊന്നുമില്ലാത്ത പെയിൻറ്റിങ്ങിന്. ചിലർ ചെയ്ത് കഴിയുമ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു നരച്ച ഫീലിംഗ് ഉണ്ടാവും. അത് ഓവർ വെള്ളം ചേർത്ത് ചെയ്യണോണ്ടാണ്, ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മളവിടെ ഒരു ചെറിയൊരു ഷീറ്റ് വെച്ചിട്ട് അത് ഞാൻ ആദ്യം വരയ്ക്കണമെന്ന് വിചാരിച്ചു, പിന്നെ വരയ്ക്കാൻ തോന്നി. കാരണം ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവം ആയതുകൊണ്ട് ചിത്രത്തിൽ ഭംഗിയുണ്ടാവും, വേറൊരു കളറുമാണ് ആ കളറ്. പിന്നെ നിങ്ങൾക്ക് കൊബാൾട്ട് ടീൽ എന്നുള്ള കളറാണ്, പക്ഷേ ഞാനതല്ല എടുത്തത്. സെർവിലിയം ബ്ലൂവിലേക്ക് കുറച്ച് യെല്ലോ ചേർത്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് വൈറ്റും കൂടെ ചേർത്തിട്ട് കൊടുത്തതാണ്. അപ്പം അതിൻ്റെ പിന്നിലേക്ക് വരുന്ന ആ ഷീറ്റ് നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ച് കയറ്റി വരയ്ക്കണം.
പ്രൊപ്പോർഷൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെ പിന്നെ റെഫറൻസ് പിൻട്രസ്റ്റിലുണ്ട്. ആവശ്യമുള്ളവർക്ക് ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ ചോദിച്ചാൽ ഞാൻ അയച്ചുതരാം, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ടാബിലോ വേണമെങ്കിൽ ഇടാം നിങ്ങൾ ആരെങ്കിലും കമൻ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. കാരണം അതും കൂടെ ഉണ്ടായാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കി വരയ്ക്കാൻ സുഖമായിരിക്കും. എന്തായാലും ആ ഷീറ്റൊക്കെ വരയ്ക്കുമ്പോൾ ഒന്ന് കയറ്റി വരയ്ക്കാനൊക്കെ ശ്രദ്ധിക്കുക. കാരണം മുന്നിലുള്ളത് കുറച്ച് ഇങ്ങോട്ടും പിന്നിലുള്ളത് അങ്ങോട്ടും പോകുമ്പോൾ കുറച്ച് കയറി കയറി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ പിന്നെയും കുറച്ചും കൂടെ വൈറ്റ് ചേർത്തിട്ട് കൊടുക്കുക. ബാക്കിലുള്ള ഷീറ്റ് വരയ്ക്കുമ്പോൾ അതിലേക്ക് സാബ് ക്രീന് ചേർത്തതുകൊണ്ടാണ്, അതിൻ്റെ മുകളിൽ കുറച്ച് സാബ് ക്രീം കൊടുത്തതുകൊണ്ടാണ് ആ പച്ച ഷീറ്റ് അതങ്ങനെ ആയത്. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് വൈറ്റ് ചേർത്തിട്ട് കൊടുത്തതാണ്. പിന്നെ വീണ്ടും ഞാൻ ലൈനർ ബ്രഷ് വെച്ചിട്ട് ലൈൻസ് വരയ്ക്കുക ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മളെ ഷീറ്റ് ഉണ്ടല്ലോ, സോറി, മറ്റേ എന്താ പറയുക, തകരത്തിൻ്റെ ഷീറ്റ് വരുന്നുണ്ടല്ലോ, അതാണ് സംഭവം. അപ്പോൾ അതിന് ഓരോ മടക്കുകൾ ഉണ്ടാവുമല്ലോ, മടക്കുകൾ വരുന്ന സ്ഥലത്ത് ഉള്ളതാണ് അവിടെയാണ് വൈറ്റ് ലൈൻസ് കൊടുത്തത്. പക്ഷേ ഇപ്പം നല്ല തെളിഞ്ഞ് കാണുന്നുണ്ട്, അത്രയൊന്നും ബ്രൈറ്റ്നസ് ആ സംഭവം പാടില്ല. കാരണം നമ്മൾ ഡാർക്കായിട്ട് നിൽക്കുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് ബ്രഷ് കൊണ്ട് ജസ്റ്റ് മേലേക്ക് ബ്ലാക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക ചെയ്ത്. ഓവറായിട്ടൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ ഡൈലൂട്ട് ആക്കിയിട്ട് അങ്ങനെ ജസ്റ്റ് മേലേക്ക് വലിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഡ്രൈ ബ്രഷ് വെച്ചിട്ട് ഓവർ ബ്ലാക്ക് വരാതെ ശ്രദ്ധിച്ച് മേലേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക, താഴ്ഭാഗം മാത്രം. എന്നിട്ട് പിന്നെ ഞാൻ ബ്ലാക്ക് ലൈൻസ് അതിൻ്റെ ഇടയിൽ ഒന്നിങ്ങനെ ചെറുതായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പം ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യട്ടോ. ഇതൊക്കെ ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്യാതിരുന്നാൽ ആകെ കൊളാവും. അപ്പം വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ചെറിയൊരു ഭാഗമല്ലേ, വേണമെങ്കിൽ നിങ്ങളെ ചിത്രത്തിൽ കൊളാവും തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ ആ ഷീറ്റ് അങ്ങോട്ട് ഒഴിവാക്കുക, എന്നിട്ട് അവിടെ നിങ്ങൾ വല്ല ചെടിയോ എന്തെങ്കിലും കൊടുക്കുക. അത് കൊടുത്താൽ സ്വന്തമായിട്ട് കൊടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതന്നെ ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു പേപ്പറിൽ ചെറുതാക്കി ചെയ്ത് നോക്കുക. കാരണം ചിത്രം കൊളാവണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ പറയണേ, കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞു, അതായത് അത് ആ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യണം അതിന്, അതിന് വേണ്ടിയിട്ട് അത് ആ ഒരു രീതിയിലേക്ക് ആക്കി കൊണ്ടുവരാം. പിന്നെ നമ്മളെ വീടിൻ്റെ സൈഡിലുള്ള ചെടി കൊടുത്തു. പിന്നെ ഇനിയിപ്പോൾ നമ്മളതിൻ്റെ മുകളിലേക്ക് വീണ്ടും പിന്നെ ഇത് കൊടുക്കുകയാണ്, എന്താണ് അതിൻ്റെ ഹൈലൈറ്റ് കൊടുക്കുകയാണ്. അത് കുറച്ചും കൂടെ യെല്ലോ, നേരത്തെ ചെയ്തതിനേക്കാളും കൂടുതൽ യെല്ലോ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ യെല്ലോ അത്യാവശ്യം യെല്ലോ കൊടുത്ത് നന്നായിട്ട് ഫില്ലായി ഞാൻ ചെയ്തപ്പം. നിങ്ങളൊന്നുകിൽ അങ്ങനെ ഫില്ലാക്കാതെ ആ സാപ്പ് അടിയിലുള്ള കുറച്ച് ഡാർക്കായിട്ടുള്ള ഗ്രീൻ അവിടെ ഇവിടെ നിലനിർത്തിയിട്ട് കൊടുത്താൽ മതി. ഇനി അങ്ങനെയല്ല, ഞാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ ആ ഡാർക്ക് സാപ്പ് ക്രീനൊക്കെ എടുത്തിട്ട് അവിടെയും ഇവിടെയും താഴ്ഭാഗത്ത് നിന്ന് റോഡിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് കയറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം മൊത്തം യെല്ലോ നിറഞ്ഞു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ പിന്നീട് ചിത്രം നോക്കിയപ്പോൾ എനിക്കൊരു എന്തോ ഒരു അൺഫെമിലിയാരിറ്റി തോന്നിയപ്പം ഞാനൊന്ന് സ്ട്രെയിഞ്ചായി തോന്നി. എന്താണെന്ന് വെച്ചാൽ മൊത്തം യെല്ലോ നിറഞ്ഞ പോലെ തോന്നിയപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ കാണിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ ആ യെല്ലോ മൊത്തമായിട്ട് കൊടുക്കാതെ ഇപ്പോൾ അതാ കംപ്ലീറ്റ് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് യെല്ലോ. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് യെല്ലോ കറും കൂടെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കളർ കാണുന്നത്. അങ്ങനെ നിങ്ങൾ കൊടുക്കണം. കാരണം മൊത്തം യെല്ലോ ആകുമ്പോൾ ചിത്രം ഭംഗി ഉണ്ടാവില്ല, കാണാൻ നേച്ചുറൽ ഫീൽ ഇല്ല. അപ്പോൾ കുറച്ചൊക്കെ യെല്ലോ കറും അവിടെ ഇവിടെയൊക്കെ തൊട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ചിത്രം മാറും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ആ സാപ്പ് ഗ്രീന് ഡാർക്ക്നെസ് അതിൻ്റെ റോഡിൻ്റെ സൈഡിലൊക്കെ മേലേക്ക് അങ്ങനെ കയറ്റിയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഒന്നുകിൽ ആദ്യം അത് അവിടെ നിലനിർത്തിയിട്ട് മഞ്ഞ കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ പിന്നീട് ഒന്ന് ജസ്റ്റ് കയറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സാപ്പ് ഗ്രീനും ബ്ലാക്കും കൂടെ ചേർത്തിട്ടാണ് ആ റോഡിൻ്റെ നടുവ് കൂടെ പുല്ല് പോകുന്ന ഭാഗത്ത് അണ്ടർപെയിൻറ്റിങ് കൊടുക്കുക. നിങ്ങൾ നേരെ സാപ്പ് ഗ്രീൻ കൊടുത്താൽ ഈ ഭംഗി ഉണ്ടാവില്ല, അത് തെളിഞ്ഞ് കാണും. പിന്നെ എനിക്ക് പനിയൊക്കെയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഈ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ സോറി. പിന്നെ നിങ്ങൾ ഈ ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, സാപ്പ് ഗ്രീനും കുറച്ച് നിന്നോട്ടെ, മൊത്തം ബ്ലാക്ക് കൊടുക്കരുത്. മെല്ലെ മെല്ലെ റഫായിട്ട് ഇങ്ങനെ ഉരസിയിട്ട് കൊടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പിന്നെ അവിടെ മരങ്ങൾ വരയ്ക്കുകയാണ്. മരങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇത് ലൈനർ ബ്രഷാണ് യൂസ് ചെയ്തത്, ആർട്ടിഷ്യൽസിൻ്റെ ബ്രാൻഡാണ്, നല്ല അടിപൊളി സെറ്റാണ്. ഞാൻ ഇതിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട് നമ്മളെ വീഡിയോയിൽ, ഇതിൽ ചാനലിൽ, നിങ്ങൾക്ക് നോക്കാം.
ഇങ്ങനെയുള്ള പിന്നെ അതേപോലെ സോറി ബ്രസ്ട്രോഡല്ല ആ ബ്രസ്ട്രോൻ്റെ തന്നെ തോന്നുന്നുണ്ട് മിനിയേച്ചർ ബ്രഷ് സെറ്റുണ്ട് ആമസോണിലുണ്ട് നോക്കിയാൽ കാണാം അതും നല്ല സെറ്റാണ് ഞാൻ വാങ്ങിയിട്ടില്ല എനിക്ക് വാങ്ങണം എന്നുണ്ട് അത് ഒരു എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ചെയ്യണ കണ്ടിട്ടുണ്ട് നല്ല സെറ്റാണ് അതിന് ഇത്ര വില ഇല്ല എന്ന് തോന്നുന്നുണ്ട് ഇത് നല്ല സെറ്റാണ് ആ ബ്രഷ് അല്ല സോറി ഈ മരം വരയ്ക്കുമ്പോൾ ഞാൻ പറയണ്ട് എന്ന് പറഞ്ഞത് ഈ ഒരുപാട് മുകളിലേക്ക് ആ മരം പോയിട്ടുണ്ട് സ്കൈ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് അപ്പം ഞാനിങ്ങനെ നിന്ന് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പിന്നെ ചിത്രമൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ആ മരം മുകളിലേക്ക് ഇത്രയും ലെങ്ത്തിൽ ദൂരമുള്ള കാഴ്ചയിലുള്ള മരം ഇത്ര തടിയില്ലാതെ മുകളിലേക്ക് നിൽക്കൂല മെലിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണത് അപ്പോൾ നിങ്ങൾക്ക് നല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും മരമൊക്കെ തടി കുറവാണ് പിന്നെ കുറേ എത്ര ലെങ്ത്തിൽ ദൂരേക്കുള്ള മരങ്ങൾ അത്ര ഹൈറ്റിൽ പോകില്ലല്ലോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഒന്ന് ഹൈറ്റ് കൂട്ടി കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വീഴുന്നത് ഇതിൻ്റെ വീതി മരത്തിൻ്റെ വീതി ട്രങ്ക് വീതി കൂട്ടി കൊടുക്കുക അതന്നെ കുറച്ച് വീതി കൂട്ടിയിട്ട് കൊടുത്താൽ മതി ഞാൻ ചെയ്തത് കുറച്ച് വീതി കുറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അതൊന്ന് ശരിയാക്കിയെടുക്കുക പിന്നെ ഈ വീഡിയോ ഞാൻ ഈ പെയിൻറ്റിങ് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തതാണ് പിന്നെ ഒരു ബുക്ക് മാർക്കാണ് ഇതിന് ശേഷം ചെയ്തിട്ടുള്ളത് അതും ഞാൻ വീഡിയോ എടുത്തതുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ വേഗം യൂട്യൂബിലേക്ക് ഇടാമെന്ന് വിചാരിച്ചത് കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന റീൽസിൻ്റെ ഒക്കെ വീഡിയോസിൻ്റെ ഫോണിലുണ്ട് ഒരു 5-6 ഇപ്പോൾ ഉണ്ട് ഓൾറെഡി അപ്പോൾ ഞാനിത് യൂട്യൂബിലേക്ക് ഷെയർ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഡിലീറ്റ് ചെയ്യാതെ വെക്കുന്നത് കാരണം ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സേവ് ചെയ്യുമ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ യൂട്യൂബിലേക്ക് ഇട്ട് കഴിഞ്ഞാലേ ഈ സംഭവം ഇതിന്ന് ഇൻഷോർട്ടിൽ സേവ് ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ എനിക്ക് ഇതിന്ന് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒറിജിനൽ വീഡിയോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ ഫോണിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഫോണിൽ തീരെ സ്പേസ് ഇല്ല 6-7 വീഡിയോ എങ്ങാനുണ്ട് ഒക്കെ 1.5 മണിക്കൂറിൻ്റെ അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂട്യൂബിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം എടുക്കുന്ന സംഭവമാണ് ഇത് പിന്നെ ഇതിന് വോയിസും കൊടുക്കണം അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുള്ള ഇതൊക്കെ ഒക്കെ ഞാൻ ഇതിലേക്ക് സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ ഞാൻ ഓരോരുത്തരുടെ അടുത്ത് പറഞ്ഞിരുന്നു അതൊക്കെ ഇവിടെ നിങ്ങൾ വിചാരിക്കും ഇത് പുതിയതാണ് ഈ വീഡിയോ അപ്പോൾ അതൊക്കെ എൻ്റെ ഫോണിലുണ്ട് ഞാൻ ഇതിൻ്റെ വഴിയെ ഇടുന്നതായിരിക്കും അപ്പം ഈ എഡിറ്റിങ് ഇരുന്ന് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടാത്തത് അപ്പോൾ എന്തായാലും അതൊക്കെ ആ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫോണൊന്ന് ക്ലിയർ ആവുള്ളൂ എന്നാലേ എനിക്ക് പുതിയ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കാനുണ്ട് അതുകൊണ്ടാണ് തിരക്കിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് ഇടുന്നത് അപ്പോൾ എന്തായാലും വഴിയെ അടുത്ത വീഡിയോസൊക്കെ വരും ഇനി ആ പിന്നെ ഇതിനൊക്കെ ഞാൻ ചില്ലകൾ ബ്രാഞ്ചസ് കൊടുത്തിട്ടുണ്ട് അത് ലൈനർ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്തത് നിങ്ങളത് വളരെ തിന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഞാൻ ചെയ്തപ്പോൾ ഒരു കൊമ്പ് ഇങ്ങോട്ട് ഈ ലെഫ്റ്റിലേക്ക് നീണ്ടു വന്നിട്ടുണ്ട് ആ കൊമ്പ് വേണ്ട നിങ്ങൾ അത്ര നീളത്തിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അതുമല്ല എനിക്ക് പൊതുവേ ബ്രാഞ്ചസ് വരയ്ക്കുമ്പോൾ ഫൈനായിട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കുത്തി വരച്ചിട്ടാണ് അധികവും ബ്രാഞ്ചസ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അറ്റത്തേക്കൊക്കെ വരുമ്പോൾ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുള്ള ഒരു ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്കെൻ്റെ പെയിൻറ്റിങ്സിൽ കാണും പക്ഷേ എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം അത് ഫൈനായിട്ട് ചെയ്ത് ഇരിക്കാൻ മടിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഫൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യാം ഞാനിങ്ങനെ കുത്തി അരച്ചിടുന്ന പോലെ ചെയ്യണം എന്നില്ല ചില അറ്റത്തേക്ക് വരുമ്പോൾ കട്ടി കൂടുതലും തുടങ്ങുന്നിടത്ത് ചിലപ്പം കട്ടി കുറവൊക്കെ ആയിരിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ വരുത്തുന്ന മിസ്റ്റേക്സ് നിങ്ങൾ റെഡിയാക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഇനി ഈ ഭാഗത്ത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ മരങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള അണ്ടർപെയിൻറ്റിങ് കൊടുക്കുക കുറച്ച് ബ്ലാക്കും സാബ്ഗ്രീനും വെച്ചാണ് ഞാൻ ചെയ്തത് എന്നിട്ട് പിന്നെ അവിടെ അഞ്ചാൽ അവിടെ ഒരു കാട് പോലെയാണ് അപ്പോൾ കുറേയൊക്കെ നമ്മൾ ആ മരങ്ങൾ നീളത്തിൽ പോയത് നമുക്ക് മറയ്ക്കാൻ പറ്റും പറ്റും എന്നല്ല അവിടെ ഓൾറെഡി അങ്ങനെ ഉണ്ട് എന്നാലും ആ മരം കുറച്ച് കട്ടി കുറവ് തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചത് പിന്നെ ഈ മരങ്ങളൊക്കെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലൂടെയാണ് വെളിച്ചം വരുന്നത് കാരണം നമ്മൾ അപ്പുറത്താണ് സൂര്യനുള്ളത് ഈ ഭാഗത്തല്ല കാരണം നിങ്ങൾക്ക് ഈ മരങ്ങളൊക്കെ മേലുള്ള വെളിച്ചം കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളെ വീടിൻ്റെ
ഓക്കെ, ലൈറ്റ് വരുന്നത് ആ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് മരത്തിൻ്റെ ഒക്കെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ യെല്ലോ കളർ കുറച്ച് വൈറ്റ് ചേർത്തിട്ട് ഒരു ചെറുതായിട്ട് ഒരു സൈഡിൽ മാത്രമായിട്ട് കൊടുക്കുക. ഞാൻ കൊടുത്തിട്ടുണ്ട്, അടുത്തുനിന്ന് നോക്കിയാലേ കാണുള്ളൂ. പിന്നെ ഈ പിന്നെ ഇപ്പോൾ നമ്മൾ കൊടുത്ത അണ്ടർ പെയിൻറ്റിങ്ങിൻ്റെ ആ ഭാഗത്ത് നിങ്ങൾ, ഞാനത് അവിടെ എന്തൊക്കെയാണ് കൊടുത്തതെന്ന് വെച്ചാൽ സാപ്പ് ഗ്രീനും യെല്ലോ കളറും അതിലേക്ക്, പിന്നെ ഞാൻ റെഡ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ജസ്റ്റ് എന്ന് വെച്ചാൽ ഓവർ വൈറ്റൊന്നും ചേർത്തിട്ട് കൊടുക്കണ്ട, ഈ ഭാഗം ഡാർക്കായതുകൊണ്ട് ഒരു ഡിം കളറിൽ മാത്രം അവിടെ ഡീറ്റെയിൽസ് ഹൈലൈറ്റ് കൊടുത്താൽ മതി. പിന്നെ ജസ്റ്റ് കുറച്ച് യെല്ലോയൊക്കെ ലാസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ വളരെ കുറഞ്ഞ രീതിയിൽ ലൈനർ ബ്രഷിൻ്റെ ടിപ്പ് വെച്ചിട്ടും ചെറുതായിട്ട് വൈറ്റൊക്കെ ചേർത്തുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തൊട്ടെടുത്തിട്ടുണ്ട്. ഇലകൾ നിൽക്കുന്ന പോലെ നല്ല ഡാർക്കായതുകൊണ്ട് കാണാത്തതുകൊണ്ട് ചെയ്തതായിരുന്നു, ശ്രദ്ധിച്ച് ചെയ്യുക അവിടെ. പിന്നെ ഞാൻ അതിൻ്റെ അവിടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഞാൻ എൻ്റെ പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോസ്റ്റ് വരയ്ക്കുന്നത്. ഇതുവരെ ചെയ്തിട്ടില്ല, എല്ലാവരും വരയ്ക്കുന്നതാണ് ആ പോസ്റ്റ്. അതിൽ കുറേ ഈ ഇലക്ട്രിക് ലൈൻസും സംഭവം നല്ല ഈസിയാന്ന് തോന്നുന്നുണ്ട് വരയ്ക്കാൻ, കാണാൻ നല്ല ഭംഗിയുമാണ്, എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇന്നിപ്പോൾ ഇതിലൊരു പോസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനതവിടെ ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ച് ഞാനും അതവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് കളറിൽ അതവിടെ പിന്നെ വരയ്ക്കുന്നത് അതിൽ പെട്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ കാണാം, പോസ്റ്റ് അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ആ നേരത്തെ അണ്ടർ പെയിൻറ്റിങ്ങിൻ്റെ മുകളിൽ പിന്നെ ഗ്രീൻ കളറ് നേരത്തെ പോലെ തന്നെ അതിലേക്ക് യെല്ലോ ചേർത്തിട്ട് സാപ്പ് ഗ്രീൻ അതിൻ്റെ മുകളിൽ അതിൻ്റെ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ റഫായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ തൊട്ട് 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 പോന്നാൽ മതി. ഇനി നമ്മൾ ഈ വഴി നിങ്ങൾക്ക് ആ താഴെ ആദ്യം കണ്ട കളറ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കളറ് കൊടുക്കണ്ട, ആ കളറ് മതിയെങ്കിൽ അത് ചെയ്താൽ മതി. പിന്നെ അത് ഇവിടെ കുറച്ച് വെയിലടിക്കുന്ന ആ ഒരു ഇതുള്ളതുകൊണ്ടാണ്, കുറച്ചും കൂടെ വെളിച്ചം ഉള്ളതുകൊണ്ടാണ് ഈ പിന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറ് മുകളിൽ കൊടുത്തത്. ഇതും നേരത്തെ നമ്മൾ ചെയ്ത കളറുണ്ടല്ലോ, ആ സെയിം ക്രിംസണിലേക്ക് ബേൺസിയെന്ന അതിലേക്ക് ആ വൈറ്റ് കുറച്ച് കൂടുതൽ ചേർത്തിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ കളർ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് വന്നത്. പിന്നെ ഈ അറ്റത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ ഡാർക്ക് ഭാഗം വല്ലാതെ അങ്ങോട്ട് പോകാതെ അവിടെ കുറച്ച് അവിടെ വെച്ചിട്ട് മാത്രം ഈ വഴി തുടങ്ങുന്ന സ്ഥലത്ത് കൊടുക്കുക. ഇത് ഫ്ലാറ്റ് ബ്രഷാണ്, ബ്രസ്ട്രോണാണ്, പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പിന്നെ ആദ്യമായിട്ടൊക്കെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ബ്രഷൊക്കെ ഞാൻ റിവ്യൂ കാണിച്ചിട്ടുണ്ട്, ഇതിൻ്റെ മുന്നുള്ള എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് കാണാം. ആദ്യം ഞാൻ എഴുതി കാണിക്കാറുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ എല്ലാം പറയുന്നുണ്ട്, അതുകൊണ്ട് എഴുതി കാണിക്കേണ്ട. അതും കൂടെ ആണെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും, അതുകൊണ്ടാണ് പിന്നെ അതൊക്കെ നിർത്തിയത്. സംഭവം എങ്ങനെയെങ്കിലൊക്കെ അപ്ലോഡായാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് പിന്നെ ബ്ലാക്ക് വെച്ചിട്ട് ജസ്റ്റ് എന്നുവെച്ചാൽ കൂടുതൽ എടുക്കരുത്, ഇത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മാത്രം തെറിച്ച് നിൽക്കുന്ന ബ്രസിൽസ് ഉള്ള ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യണത്. നിങ്ങളിത് ഞാൻ ചെയ്യണത് കണ്ടിട്ട് വേറെ അതിന് മാച്ച് അല്ലാത്ത ബ്രഷ് വെച്ച് ചെയ്താൽ ഉറപ്പായിട്ടും കൊളാവും. അപ്പം ജസ്റ്റ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ട് വരുന്ന രീതിയിൽ മാത്രം നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇനി ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മെല്ലെ കുടഞ്ഞു കൊടുത്താലും മതി ബ്ലാക്ക്. ശ്രദ്ധിച്ച് ചെയ്യുക ഈ സംഭവം. അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഞാൻ പിന്നെ വൈറ്റും കൊടുത്ത്, അതായത് അതിൻ്റെ മുകളിൽ കുറച്ച് ഹൈലൈറ്റ് വരുന്നുണ്ടായിരുന്നു. അതായത് നമ്മളിങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ചൊക്കെ കല്ല് ഇതൊക്കെ ആയിട്ട് തോന്നുന്ന രീതിയിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നുക. ഇപ്പോഴല്ലേ വഴി ശരിയായത്, ശരിക്കും ഇങ്ങനെ ഒരു കുഴഞ്ഞു മറിഞ്ഞ് നിൽക്കുന്ന ഒരു മണ്ണൊക്കെ പോലെ. അപ്പോൾ അത് വേണ്ടി ചെയ്താൽ പിന്നെ ഈ സൈഡിൽ ഇതേപോലെ റൈറ്റ് സൈഡിൽ ഈ കോർണറിലും ഞാൻ കുറച്ച് ഹൈലൈറ്റ് കൊടുത്തതായിട്ട് സാപ്പ് ഗ്രീനിലേക്ക് വൈറ്റ് ചേർത്തിട്ട് കുറച്ചൊക്കെ ചെടികളെ ഇലകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കുക, അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോണിൽ സ്പേസ് കഴിഞ്ഞു. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഓൾറെഡി 5-6 വീഡിയോ ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ പകുതി വെച്ച് നിർത്തി. ഞാൻ എന്തൊക്കെയാ ഡിലീറ്റൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ബാക്കി വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ ആ പോസ്റ്റിൻ്റെ ഇലക്ട്രിക് ലൈന് ഒരു ഭാഗം വരയ്ക്കുന്ന ഇതിൽ പെട്ടിട്ടുണ്ട്, രണ്ടാമത്തെ പെട്ടിട്ടില്ല. നിങ്ങളുടെ ഭാഗം നിങ്ങൾ വരച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ മരത്തിൻ്റെ പിന്നെ ലീഫ് ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നത് ജസ്റ്റ് ആ ടച്ച് ചെയ്തിട്ട്, സാധാരണ യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ ആ വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഫൈനായിട്ട് ലീഫ്സ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈനർ ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ട് അതിൻ്റെ ലീവ്സ് തൂങ്ങിക്കിടക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇലകൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ ഭാഗത്തും ഈ ലെഫ്റ്റിലേക്ക് വന്നിട്ടുള്ള ശരിക്കും ഒരു ലീഫായിട്ട് തോന്നുന്നേ ഇല്ല ഈ ഭാഗം, അല്ലേ? ഇങ്ങനെ എന്തോ ഒരു വെച്ച് ഇതാക്കിയ പോലെ ഒരു ഒറിജിനൽ ലുക്കില്ല. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഈ ലൈനർ ബ്രഷ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്.
നിങ്ങളതേപോലെ വേണമെങ്കിൽ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ ആദ്യം ചെയ്തത് നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ബ്രഷ് വെച്ചിട്ട് തൊട്ട് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു ബ്രഷ് വെച്ചിട്ട് നിങ്ങൾ ലീവ്സ് ഇങ്ങനെ വരച്ച് കൊടുത്താലും മതി, അതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക. ഞാനങ്ങനെ വരച്ച് ഇരിക്കാനുള്ള മടിയോണ്ടാണ് ഈ ആദ്യം മറ്റേ ബ്രഷ് വെച്ചിട്ട് ഒറ്റ സ്ട്രോക്കിൽ തന്നെ കുറേ ബ്രഷ് പിന്നെ ഇത് വരുന്ന പോലെ ലീവ്സ് വരുന്ന പോലെ ചെയ്തത്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ പിന്നെ ലാസ്റ്റ് യെല്ലോ കളർ തനിയെ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ വൈറ്റ് ചേർക്കാതെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ അത് വെറും ബ്ലാക്ക് കളറല്ല ലീവ്സ്, കുറച്ച് കളറ് കുറച്ചൊരു ബ്രൗണിഷ് കളറും കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പം കൊടുക്കുന്നതൊക്കെ യെല്ലോ കളർ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഏകദേശം തിരക്കേടില്ലാത്ത രീതിയിലൊക്കെ അതിൻ്റെ ലീവ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തൂങ്ങി കിടക്കുമ്പോഴാണ് ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് തോന്നുള്ളൂ. പിന്നെ ഈ ഭാഗത്ത് ഇതേപോലെ കുറച്ച് ഹൈലൈറ്റൊക്കെ കൊടുത്തതാണ്. മൊത്തം റെഫറൻസിലുള്ള അതേപോലെ നമ്മൾ ഫോളോ ചെയ്യണമെന്നില്ല. എനിക്ക് അതിൽ ആവശ്യമില്ല എന്നുള്ള തോന്നണമൊക്കെ ഞാൻ ഒഴിവാക്കും. പിന്നെ എൻ്റെ ഭാഗം ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നണമൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇതേപോലെ ഈ കോർണറിൽ ചെറുതായിട്ട് ചെറിയ രണ്ട് മൂന്ന് പുല്ല് ചെറുതായിട്ട് ആ കളറിൽ, പിന്നെ കുറച്ച് ബേൺസി എണ്ണ വെച്ചിട്ട്, ഇത് യെല്ലോ കളറും വൈറ്റുമാണ്, ബേൺസി എണ്ണ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെ ഒരു മണ്ണിൻ്റെ കളറ്. അത്രയേ ഉള്ളൂ. ഇത് പിന്നെ നോർമൽ സ്പീഡിലായതുകൊണ്ട് കേട്ടോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റി. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ സമയത്ത് എന്താ ചെയ്യണത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇത്രയും വലിയ വീഡിയോ ആകുമ്പോൾ സേവ് ചെയ്യാനും പിന്നെ ഇതിലേക്ക് യൂട്യൂബിലേക്ക് ഷെയർ ചെയ്യാനും ഒക്കെ കുറേ ടൈം എടുക്കും. എന്നാലും കുഴപ്പമില്ല, ഇതാണ് കാര്യം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്യണത്. അപ്പം സംഭവം ഇങ്ങോട്ടേക്കുള്ള രണ്ട് ലൈന് വരയ്ക്കാനുള്ള സ്ഥലം ഫോണിലില്ലാത്തതുകൊണ്ട് അത് ഇതിൽ പെട്ടിട്ടില്ല. എന്തായാലും സാധനം വരച്ചിട്ടുണ്ട്. പിന്നെ മാസ്കിൻ ടേപ്പ് പീൽ ചെയ്യണതൊന്നും ഞാൻ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പം വീഡിയോ കഴിഞ്ഞു, കമൻസിൽ അഭിപ്രായം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.